എല്ലാവർക്കും നമസ്കാരം. ഫ്രം മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഈ സമ്മർ ടൈമിൽ, വേനൽക്കാലത്ത് അധികം ആൾക്കാർക്കും അതെന്തെങ്കിലും തണുത്തതൊക്കെ കുടിക്കാനും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ വിശപ്പും ദാഹവും അതേ ഒരേപോലെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം സാബുദാന ചൊവ്വരിയില്ലേ, അതെടുത്തിട്ടുണ്ട്. ഇത് വലിപ്പമുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ലതും ചെറിയ സൈസിലുള്ളതും കിട്ടും, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കി വാങ്ങാം. ഇത് നല്ലപോലെ ഒന്ന് കഴിക്കുന്ന ശേഷം ഒരു മിനിമം 4 മണിക്കൂർ നേരത്തേക്കെങ്കിലും നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് വെക്കുക. സാബുദാനയിൽ തന്നെ ഞാൻ 2 തരത്തിലുള്ളത് കണ്ടിട്ടുണ്ട്. ഒന്ന് ഇതേപോലെ നല്ലോണം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളത്, പിന്നെ ഒന്ന് നല്ല വൈറ്റ് പേൾസ് പോലുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഷിന് ഞാൻ ഇതേപോലെ കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സാബുദാനയാണ് എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഈ സാബുദാന ഇതാ ഞാൻ വെള്ളം പാർന്ന് നന്നായി കഴുകിയ ശേഷം വെള്ളം പാർന്ന് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഓവർ നൈറ്റും വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിയ സീഡ്സ്, ഇതൊരു 15 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ കുറച്ച് വെള്ളം പാർന്ന് ഞാൻ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 15-20 മിനിറ്റൊക്കെ മതി കേട്ടോ അത് കുതിർന്ന് വരാൻ. പക്ഷേ ഞാൻ സാബുദാന വെള്ളത്തിലിട്ട് അതേ സമയത്ത് തന്നെ ഇതും വെള്ളത്തിലിട്ട് വെക്കുകയാണ്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് അധിക നേരം വെള്ളത്തിൽ കിടന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇടാം. 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഈ കുതിർത്ത് വെച്ച സാബുദാന ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഈ സാബുദാന അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ് ഈ സാബുദാന. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനത് വേവിക്കുന്നുണ്ട്. ഏകദേശം ഇതേ ഒരു മട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടൊക്കെ നിങ്ങൾക്ക് കാണാം, അത് കുക്കാവാത്ത ഭാഗമാണ്. പക്ഷേ അത് കാര്യമൊക്കെ ഉണ്ട്, ഒരു പകുതി മുക്കാലും വെന്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ബാക്കി ഉള്ളത് ഇനി പാലിലിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ കുക്കായിക്കോളും. നമുക്കിനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ സാബുദാന നേരിട്ട് പാലിലിട്ട് തിളപ്പിക്കാതെ ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ പാലിലിട്ട് വീണ്ടും കുക്ക് ചെയ്യുന്നതിൽ ഒരു കാരണം കൂടി ഉണ്ട്. ഒന്ന് വേവിൻ്റെ കാരണം, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ വേവിക്കേണ്ട സാധനമാണ് ഈ സാബുദാന. പിന്നെ ഒന്നുള്ളത് ഇതിൻ്റെ ഈ കൊഴുത്ത വെള്ളം കണ്ടില്ലേ, അതായത് ഈ സ്റ്റാർച്ച്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സാബുദാന യൂസ് ചെയ്യുന്നത്. സാബുദാന സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1-2 തവണ കൂടി തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകുക കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം പാർന്നിട്ട് നമുക്കത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു 1.5 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള പാൽപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. ഈ ഡെയിലി വൈറ്റ്നറൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചലിച്ച ശേഷം ഇടുന്നതായിരിക്കും നല്ലത്. അത് കുറച്ചിങ്ങനെ തരിതരി പോലുള്ളതല്ലേ. ഇതിപ്പോൾ ഞാൻ മറ്റേ പാൽകോവയുടെ വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ ആ പാൽകോവയ്ക്കൊക്കെ യൂസ് ചെയ്ത അതേ പാൽപ്പൊടി തന്നെയാണ് ഇവിടെ ഈ എടുക്കുന്നത്. പാൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സാബുദാന ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി വിട്ടുകൊണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈ വിട്ട് മാറി നിൽക്കരുത്, കാരണം പെട്ടെന്ന് തിളച്ചു പോന്നതും അതുപോലെ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാബുദാന നോക്കിയപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. അത് മാത്രമല്ല പാലിൻ്റെ ലെവൽ നേരത്തേക്കാളും കുറഞ്ഞില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് 15 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പാലിലിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ്, സാബുദാന മൊത്തം കുക്കാവാൻ ഒരു 30 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 200 ഗ്രാം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ പാല് തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും ഒരു 1.5 ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കുറുകി വന്ന പാലിലേക്ക്, അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാലിലേക്ക് ഫ്ലെയിം നല്ലോണം താഴ്ത്തി വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഇതേപോലെ ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂട് നല്ലപോലെ ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ 1 മണിക്കൂർ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്രൂട്ട്സ്, ഏത് ഫ്രൂട്ട്സ് വേണ്ടെച്ചാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരുവിധം എല്ലാതും എടുത്തിട്ടുണ്ട്. വിഷുവിന് കണി വെച്ച സമയത്ത് ഉണ്ടായിരുന്ന പഴങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊന്നും വാങ്ങേണ്ടി വന്നില്ല. ചെറുപഴം, അതുപോലെ മാങ്ങ, കറുത്ത മുന്തിരി, പച്ചമുന്തിരി, പോമോഗ്രാനേറ്റ്, പൈനാപ്പിൾ, ആപ്പിൾ, ഇത്രയൊക്കെയാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ്. അവസാനം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചെറുതായി ഇങ്ങനെ ഇതേപോലെ പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ നട്ട്സ് ചേർക്കാം കേട്ടോ, ബദാമോ പിസ്ത അങ്ങനത്തെ എന്ത് വെച്ചാലും ചേർക്കാം. പക്ഷേ അധികം ഇടാതിരിക്കുകയാണ് നല്ലത്, ഇടയ്ക്ക് വെച്ചൊന്ന് കടിക്കാൻ അത്ര അങ്ങനെ കിട്ടിയാൽ മതി.
ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിന് കട്ടിപ്പാല് തന്നെ എടുക്കുക കേട്ടോ, അതായത് പാടുള്ള പാല് തന്നെ. കടകളിൽ ഇപ്പോൾ ലോ ഫാറ്റും അതുപോലെ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുള്ള പാലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഇതേപോലെ കട്ടിപ്പാൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകുന്നതിന് ഒരു സംശയവുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ, സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വളരെ വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.